നമ്മൾ അമ്പലപ്പുഴയിലുള്ള വിഷ്ണുവിൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. വിഷ്ണുവിൻ്റെ കയ്യിൽ നല്ല കുറേ പ്രാവുകളുമുണ്ട്, അതുപോലെ തന്നെ സെൻറ്റ് ബെർണാർഡിൻ്റെ കുറേ പപ്പീസും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കാണാം, ഇവരുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവേ. അപ്പോൾ ആദ്യം നമുക്ക് വിഷ്ണുവിനെ പരിചയപ്പെടാം. വിഷ്ണു എങ്ങനെയുണ്ട്, എന്ത് ഡോഗിനാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ? പ്രാവ് ഒരുപാടുണ്ട്, അതുപോലെ കൂടുതലായിട്ടും ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം? ഒന്നാമത് തന്നെ ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്യൂട്ട്നെസ് ആണ്. പിന്നെ കൂടാതെ ഒരു വാച്ച് ഡോഗ് ആണെങ്കിലും നല്ല നല്ല സൈസാണ് ഡോഗ്, വലുതാകുന്ന സമയത്ത്. അതായത് നമുക്കൊരു വാച്ച് ഡോഗ് ആയിട്ടാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു വാച്ച് ഡോഗ് ആയിട്ട് വളർത്താൻ പറ്റും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആദ്യകാലങ്ങളിലൊക്കെ തണുപ്പ് രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നോർമലി കേരളത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ സെൻറ്റ് ബെർണാർഡ് ഡോഗ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒത്തിരി ഡോഗ്സ് സെൻറ്റ് ബെർണാർഡ് ഡോഗ്സ് കേരളത്തിൽ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയിലേക്ക് വളർത്തി മാറ്റുന്നു. ഈ ഡോഗിന് എന്തുകൊണ്ടാണ് ഈ സെൻറ്റ് ബെർണാർഡ് എന്നുള്ള കൗതുകകരമായിട്ടുള്ളൊരു പേര് വന്നതെന്ന് പറയാം? ഇത് ഇറ്റലി സ്വിറ്റ്സർലാൻഡ് തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ചുരത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ, ആ മഞ്ഞിലകപ്പെട്ടു പോകുന്നവരെ രക്ഷിക്കാൻ വേണ്ടി സെൻറ്റ് ബെർണാർഡോ എന്ന് പറഞ്ഞൊരു വൈദികൻ്റെ കൊണ്ട് നടന്ന ബാരോ എന്ന് പറഞ്ഞൊരു ഡോഗാണ് ഈ സെൻറ്റ് ബെർണാർഡോയായി മാറിയത്. അദ്ദേഹത്തിൻ്റെ മരണാർത്ഥം അതിൻ്റെ ഒരു ഒരു ആദര സൂചകമായിട്ട് ഇന്നും സ്വിറ്റ്സർലാൻഡിൽ ഈ ഡോഗിനെ ഒരു മ്യൂസിയത്തിൽ ബാരോയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ വൈദികൻ്റെ പേരിലാണ് പിന്നീട് ഈ ഡോഗ് ഈ ലോകം മുഴുവൻ അറിയപ്പെട്ട സെൻറ്റ് ബെർണാർഡ് എന്ന ഡോഗിലേക്ക് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത മൊത്തത്തിൽ നോക്കിയെന്നാൽ ഒരു ആചാനുബാഹുവായിട്ടുള്ള ഒരു ഡോഗാണ്. അതുപോലെ ഗാർഡിങ്ങിന് എന്തുമാത്രം നമുക്കിത് ഗുണം ചെയ്യുമെന്ന് പറയാമോ? ഒരു ഗാർഡിങ് പർപ്പസ് എന്ന രീതിയിൽ സെൻറ്റ് ബെർണാർഡിനെ കുട്ടി ആയിരിക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ വളർന്നു വരാനത് വളരെ ഹ്യൂജ് ആകുന്ന ഡോഗാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ക്യൂട്ട്നെസ് ആയിട്ട് വളരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോളിനെ പോലെ ഫീൽ ചെയ്യുന്നൊരു ഈ ഫേസിൽ വരുന്ന മാർക്കിംഗ് ആണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് വരുന്നത്. ഈ ഫേസിൽ എപ്പോഴും പപ്പീസിന് എല്ലാം ചെവിയിൽ ബ്ലാക്ക് വന്ന് ഫ്രണ്ട് പോർഷൻ വരുന്നത് വൈറ്റ് ആയിരിക്കും. മാർക്കിംഗ് ഇല്ലാത്ത കുട്ടികളും വരാറുണ്ട്, അതിലൊന്നും കാര്യമില്ല. പക്ഷെ എന്നാലും മാർക്കിംഗ് ഉള്ള കുട്ടികൾ കാണാൻ ഒരു ക്യൂട്ട്നെസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഡിമാൻഡിൽ നോക്കുമ്പോഴാണ് ബ്ലാക്ക് ഉണ്ട്, ഈ രീതിയിലായിരിക്കും അത് വരുന്നത്. നോസിന്റെ അവിടെ നോസ് ബ്ലാക്ക്, ഇത് ഇത്രയും വൈറ്റ് ആയിരിക്കും. ഈ ഒരു പോർഷൻ എപ്പോഴും വൈറ്റ് ഇങ്ങനെ ആയിരിക്കും. ഒരു മാർക്കിംഗ് ഇങ്ങനെയാണ് അതിന്റെ മാർക്കിംഗ് വരുന്നത്. അതുപോലെ തന്നെ വാലിലും ഇത് വളരെ ഇത് നിൽക്കുന്ന സമയത്താണെങ്കിലും വളരെ ഹൈ വളരെ സൈസ് കൂടിയ ഒരു ഡോഗ് ആണ് വലുതാകുന്ന സമയത്ത്. നമുക്ക് വാച്ചിങ്ങിനാണെങ്കിൽ ഞാൻ ഇവിടെ ഏകദേശം 2011 മുതൽ എൻ്റെ സെൻറ്റ് ബെർണാർഡ് ഞാൻ വളർത്തുന്നുണ്ട്. വാച്ചിങ്ങിനായിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണ് സെൻറ്റ് ബെർണാർഡ്. ഒരു വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഏതൊരു ഡോഗിനെ വളർത്തുന്ന പോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ് സെൻറ്റ് ബെർണാർഡ് എന്നാണ് എൻ്റെ ഒരു ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്താണ് ഫുഡിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്? ഈ കാലിനൊക്കെ ബലമില്ലാത്തൊരു അവസ്ഥ വരില്ല? പ്രത്യേകിച്ച് ഈ ഹ്യൂജ് ആയിട്ടുള്ള ഐറ്റംസ് വളർത്തുമ്പോൾ കാലിന് കംപ്ലൈൻറ്റ് വരിക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും? നമ്മൾ പ്രോപ്പറായിട്ട് ഏത് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ഡോഗിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതുപോലുള്ളൊരു കെയർ പ്രത്യേകം കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ സാധാരണ നോർമലുള്ള ഒരു ഡോഗിൻ്റെ വെയിറ്റ് അല്ല ഇതിന് വരാറുള്ളത്. അപ്പോഴത്തേക്ക് ആ രീതിയിലാകുമ്പോഴത്തേക്ക് കാൽസ്യം സപ്ലിമെൻ്റ് വൈറ്റമിൻ സപ്ലിമെൻ്റൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയും ഒരു എക്സസൈസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഡോഗ് എപ്പോഴും നല്ല എന്നും നല്ല ലൈഫ് സ്പാനോടെ ഈ ഡോഗ് പത്ത് കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ഈ പപ്പീസിന്റെ എണ്ണത്തിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു ഡോഗിൽ നിന്ന് ഒരുപാട് കുട്ടികളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് എത്ര കുട്ടികളാണ് കിട്ടിയിട്ടുള്ളത്? എനിക്കിവിടെ 6 കുട്ടിയാണ് ഈ ലിറ്ററിൽ. ഞാൻ ഇത് സെൻറ്റ് ബെർണാർഡ് ഇവിടെ 3-ാമത്തെ തവണയാണ് ലിറ്റർ ആണ്. ഈ ഡോഗല്ല, വേറെ ഡോഗ്സ് ആയിരുന്നു, അതൊക്കെ ഞാൻ കൊടുത്തു. അപ്പം 3-ാമത്തെ ലിറ്റർ ആണ് ഇവിടെ. ഇതാണ് ഈ ലിറ്ററിലാണ് ഏറ്റവും കുറവ് പപ്പീസ് വേണത്. ഈ ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് ലിറ്ററിൽ 6 പപ്പീസാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് 4 മെയിലും 2 ഫീമെയിലുമാണ് ടോട്ടൽ ഇത്തവണത്തെ ലിറ്ററിൽ ഉണ്ടായിരുന്നത്. വന്നേക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ഇവരുടെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ പൊതുവേ നല്ല റേറ്റ് ആണ് സാധാരണ ഡോഗ്സിൽ നിന്നും? ഡിപ്പെൻഡ്സ് ഓൺ ക്വാളിറ്റി ആണ് സെൻറ്റ് ബെർണാർഡ്
ഡോഗ്സിന്റെ വില എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിന്റെ ക്വാളിറ്റി എങ്ങനെ നമ്മുടെ ഇപ്പൊ നമുക്ക് ഇത് ഇതിന്റെ മദർ ഡോഗിനെ ഞാൻ ഇതിന്റെ മദർ ഡോഗിന്റെ ലൈൻ എന്ന് പറയുന്നത് ഹരിയാനയിലുള്ള രാകേഷ് ശർമ്മ സാറിന്റെ വെറൈറ്റി കെന്നലില് നല്ല ഇമ്പോർട്ട് ഡോഗ്സിന്റെ ലൈനിലുള്ള കുട്ടികൾ എടുത്തിരിക്കുന്നത്. അത് എൻ്റെ ഒരു കസിൻ കണ്ണന്റെ കെയർ ഓഫില് പെരുമ്പാറുള്ളൊരു ഏട്ടനിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്, ഫീമെയിലിന് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ക്രോസ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല നല്ല ചാമ്പ്യൻ ലൈനേജ് ഉള്ള ഒരു മെയിലിനെ കൊണ്ട് തന്നെയാണ് ഞാൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആറ് കുട്ടികളെ കിട്ടുമ്പോൾ നമ്മൾ പപ്പിനെ കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ട്? ഇത് ഇതിലൊരു കുട്ടി നമ്മൾ ക്രോസ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതാണ് ഒരു കുട്ടി, പിന്നീട് ബാക്കിയുള്ളതാണ് നമുക്കുള്ളത്. നമുക്ക് വരുന്നത് അല്ലേ. എങ്കിലും ഒരു റേറ്റ് പറയുമ്പോൾ ക്വാളിറ്റി വെച്ച് പറഞ്ഞു, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ കയ്യിലുള്ള പപ്പീസ് എങ്കിൽ ഒരു റേറ്റ് എന്തുവരെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഇപ്പം നോർമൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒത്തിരി അടുത്ത് പപ്പീസൊക്കെ കിടപ്പുണ്ട് എങ്കിലും നമ്മുടെ വന്ന് ക്വാളിറ്റി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 45,000 തൊട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിലും ഫീമെയിലും തമ്മിൽ റേറ്റ് എന്തെങ്കിലും വ്യത്യാസം? നമ്മൾ അത് വരുന്ന അനുസരിച്ച് എന്തെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരാണോ? നോർമല് സെന്റ് ബെർണാർഡ് ഫീമെയിലാണ് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നത്. കാരണം ഒരു ഒരു വർഷമൊക്കെ വളർത്തിയ കഴിഞ്ഞിട്ടാണെങ്കിലും സെക്കൻഡ് ഹീറ്റിൽ മേറ്റ് ചെയ്ത് ഒരു കുട്ടി ഒരു ലിറ്ററിൽ നമുക്ക് ഒരു അഞ്ച് കുട്ടിയൊക്കെ കിട്ടുവാണെങ്കിൽ അവർക്കൊരു ഇതൊരു വരുമാന മാർഗം കൂടെയാണ് സത്യം പറഞ്ഞാൽ സെന്റ് ബെർണാർഡ് ഡോഗ്സിനെ വളർത്തുന്നവരുടെ ഉള്ളത്. പക്ഷേ എക്സ്പെൻസ് പെർ ഡേ എക്സ്പെൻസ് എങ്ങനെയായിരിക്കും? ഞാൻ നോർമലി ഞാൻ നമ്മുടെ ഹോമിലി ഫുഡ് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, ഞാൻ ഡോഗ് ഫുഡ് ഒന്നും കൊടുക്കാറില്ല. പിന്നെ പപ്പീസിന് ഞാൻ നല്ല രീതിയിൽ പപ്പീസിന് നമ്മൾ അഡൾട്ട് ഡോഗിനെ നോക്കുന്ന നമുക്ക് പപ്പീസിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അഡീഷണൽ ഫുഡ് പപ്പീസിന് കൊടുക്കാറുണ്ട്. അല്ലാതെ അഡൾട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ നോർമൽ ഹോമിലി ഫുഡാണ്. നമ്മളെപ്പോഴും ഹോമിലി ഫുഡ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കിപ്പം ചിലപ്പോൾ നമുക്ക് ഫുഡ് കിട്ടാത്ത സംഭവങ്ങളിലോ അല്ലെങ്കിൽ ഫുഡിന് എന്തെങ്കിലും ഷോർട്ടേജ് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അതുങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ കൂടുതലും ഹോമിലി ഫുഡാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ഇതിലിപ്പോൾ മൊത്തത്തിലുള്ള കുട്ടികളെ പറഞ്ഞല്ലോ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുട്ടിയായിട്ട് എതിരെ തോന്നിയേക്കുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ചേട്ടനെ കാണുമ്പോ തന്നെ മനസ്സിലായി ഒരേപോലത്തെ തന്നെയാണ് ഇരിക്കുന്നത്. പേഴ്സണൽ ഇഷ്ടമൊന്നും ഒന്നിനോട് ഒട്ടും കൂടുതലില്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. എന്നാലും ഇവൻ ഫുഡ് കഴിക്കുന്നതിന്റെ അകത്ത് കുറച്ചുകൂടെ കൂടുതലായി കഴിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. അവൻ നല്ല ഫുഡ് പെട്ടെന്ന് കഴിക്കുന്ന കാര്യത്തിൽ അവൻ നല്ല ആക്റ്റീവാണ്. അതുപോലെ തന്നെ വേറൊരു മേലുകുട്ടി ഇവിടെ ഉണ്ട്, അവനും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നല്ല നന്നായിട്ട് ഫുഡ് കഴിക്കും. ഇവനും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നല്ല നല്ല രീതിയിൽ കഴിക്കുന്നു. ഇപ്പോൾ ഇത് എത്ര പ്രായം ആയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ? ഇപ്പോൾ എന്ത് പ്രായമായിട്ടുള്ളതാണ്? ഇത് 28 ദിവസമായിട്ടുണ്ട്. ഇന്നത്തേക്ക് 28 ദിവസമായിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് നിങ്ങളെ കൊടുക്കാനായിട്ട് പറ്റുന്നത്? ഇപ്പം 30 ഡേയ്സ് ഒക്കെ തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം മദറിൻ്റെ പാല് മാത്രമല്ല അഡീഷണൽ ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്തു തുടങ്ങി. ഞാൻ 2 ചിക്കനും റൈസും കൊടുക്കാറുണ്ട്, കൊടുത്തു തുടങ്ങി. പിന്നെ അത് കൂടാതെ സയൻസ് പ്ലാന്റ് ഫുഡും എന്നാൻറ്റിയുടെ പംകിനും ചിക്കൻ്റെ പംകിനും ആണ് ഞാൻ ഫീഡ് ചെയ്യുന്ന ഫുഡുകൾ. ഓക്കെ, ഈ രണ്ട് ഫുഡുകളാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പെർ ഡേ എന്ത് എക്സ്പെൻസ്? പപ്പീസ് ഉള്ള സമയത്ത് നമുക്ക് ഇത്ര എണ്ണം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സിംഗിൾ ആയിട്ട് നമ്മൾ പപ്പീസ് നോക്കുവാണ് ഇത്രയും എക്സ്പെൻസ് ആകും. എന്തായിരിക്കും മേടിക്കുന്ന ആൾക്കൊരു ഐഡിയ? ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരാളാണ് മേടിക്കുന്നതെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടാൻ നമ്മളൊരു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മൾ ഒന്നിച്ച് കൊടുത്തു വിടുന്നതുകൊണ്ടാണ് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്മൾ കൊടുക്കുന്ന ഫുഡ് പോലെ ഇരിക്കുക അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ കോട്ടാണെങ്കിലും അതിൻ്റെ കളറാണെങ്കിലും അതിൻ്റെ ഒരു ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ നമ്മൾ നല്ല കണക്ക് ഫുഡ് കൊടുത്ത് നല്ല പോലെ ഫുഡ് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഗ്രോത്ത് എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ്. പക്ഷേ സിംഗിളായിട്ട് കൊണ്ടുവന്നവർക്ക് അത്രയും പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല, കാരണം വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇച്ചിരി ഒരു 6 മാസം വരെയൊക്കെ ഒരു 3 നേരം ഫുഡ് കൊടുത്തിട്ട് ഒരു 300 രൂപ പെർ ഡേ നിൽക്കും. അത്രയും ആവില്ല, 300 രൂപ ഇത്രയും വലിയ ഡോഗ് ആണെങ്കിലും അത്രയും ആകത്തില്ല. ഇത് എത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ഫുഡിലേക്ക് മാറ്റാൻ പറ്റും? ഇവരെ ഒരു 6 മാസം കഴിയാൻ നേരത്ത് 2 നേരമാക്കി അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഗ്രാജുവലി ആക്കാം. ഞാനിവിടെ 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. അല്ല, അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സപ്ലിമെന്റ്, ഇപ്പൊ ചിലർ ഒട്ടും സപ്ലിമെന്റ് കൊടുക്കണ്ടെന്നല്ല, ഇത്രയും
ആ സപ്ലിമെന്റ് നമ്മൾ ഒന്ന് ഇതിനൊന്നല്ല എല്ലാ ഡോഗ്സിനും നമ്മൾ സപ്ലിമെന്റ് കൊടുക്കണം. സപ്ലിമെന്റ് നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റും അതുപോലെ കാൽസ്യം സപ്ലിമെന്റും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡീവാം ചെയ്യണം. അതൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് അസുഖങ്ങൾ കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വാക്സിനേഷൻ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക, അതെ അതെ. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? ഈ 25 ദിവസം വരെയുള്ളത് നമ്മൾ ചെയ്യും. ആ അതെ അതെ, വാക്സിൻ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി വാക്സിൻ എടുത്ത് നമുക്ക് ഡിസംബറിൻ്റെ ഒരു 14 ഡിസീസിനുള്ള ഒരു ഡിസംബറിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വാക്സിൻ നമ്മൾ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അവർ കൊണ്ടുപോയിട്ട് ബൂസ്റ്റപ്പ് ചെയ്താൽ മാത്രം മതിയാവും. നമ്മൾ ഫസ്റ്റ് ഡോസ് നമ്മൾ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതെ അതെ, 40 ദിവസം കഴിഞ്ഞിട്ട് ഇനി ബൂസ്റ്റർ എടുത്താൽ മതിയാവും. നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്ത് കൊടുക്കും. പ്രശ്നങ്ങളൊന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇവരിപ്പോ ഒരു തണുപ്പുള്ള രാജ്യത്ത് നിന്ന് വന്നേക്കുന്ന ഒരു ബ്രീഡാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് സജ്ജീകരണങ്ങളാണ് ഇവർക്ക് വീട്ടിൽ കൂട്ടിലൊരുക്കേണ്ടത്? നോർമലി നമ്മുടെ ഇത് ഇവര് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാ. ഇവിടുത്തെ ഈ പപ്പീസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന പപ്പീസിന് ഇതുമായിട്ട് അവർ ഇണങ്ങി ചേർന്നത്. നമ്മള് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഡോഗ്സിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്തൊക്കെ അവർക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള കൂളിംഗ് സജ്ജീകരണം നമ്മൾ ഒരുക്കണം. പക്ഷെ ഇവർക്ക് അതിനുള്ള ആവശ്യമില്ല. ഞാൻ ഇതുവരെയും ഇത്രയും പപ്പീസ് ആയിട്ട് പോലും ഞാൻ ഒരു കൂളിംഗ് സൗകര്യം ഒന്നും ഒരുക്കിയിട്ടില്ല. ആ ഒരു ഇത് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഫാൻ ഇട്ട് കൊടുക്കുക. പിന്നെ തറയിൽ കിടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ, അത് ഞാൻ ഇട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യൂറിനും മോഷനൊന്നും പരസ്പരം തട്ടായിരിക്കാൻ വേണ്ടി ഒരു വേണ്ടി ഷെൽട്ടർ പോലെയാണ് ചെയ്തു ചെയ്തേക്കുന്നത്. അത്രയും വലിയ നമുക്ക് കെയറിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിലവിൽ ഇതുവരെ അങ്ങനെ ഒരു ഇത് ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഡോക്ടറിൻ്റെ ഒക്കെ പോകുക. അങ്ങനെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. പക്ഷെ നമ്മൾ ഈ പപ്പീസിൻ്റെ ആയിട്ട് ഇതുവരെ നമ്മളൊന്നും പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഡോഗ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. ശരി, കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ അകത്തുള്ളതും പിന്നെ അത്യാവശ്യം ഉള്ളത് സമയത്ത് പോകാറുണ്ട്. ഈ ഡോഗിനെ വളർത്തുന്നതുകൊണ്ട്, അതായത് സെയിൻറ്റ് ബെർണാർഡിനെ വളർത്തുന്നതുകൊണ്ട് ഫൈനാൻഷ്യലി ലാഭമാണോ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനാണോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പൊതുവെ ആൾക്കാർക്ക് ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ക്യൂട്ടായിട്ട് കളിക്കുക, ഈ ഒരു ഓപ്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്? ഈ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ മൂന്നും ഇതിൻ്റെ അകത്ത് കുറച്ച് മൂന്നും ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം സെൻറ്റ് ബെർണാർഡ് ഡോഗ്സിൻ്റെ അകത്ത് നല്ല ഫ്രണ്ട്ലി ആണ്. അതെ, ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഡോഗാണ്. അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു അഗ്രഷൻ ഡോഗ്സ് ഒന്നും അല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഡോഗാണ്. കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഡോഗാണ് ഒന്ന്. നമുക്കൊരു വാച്ചിങ് പർപ്പസിനാണെങ്കിൽ നമുക്ക് സെൻറ്റ് ബെർണാർഡ് ഡോഗ്സിനെ നോക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഇതിൽ നിന്നൊരു ഏണിങ്സ് നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും സെൻറ്റ് ബെർണാർഡ് ഡോഗ്സിന് അപ്പോൾ ഫീമെയിൽ പറ്റുള്ളൂ. നമുക്ക് മെയിൽ ഡോഗ് ഉണ്ടെങ്കിലും നമുക്ക് മേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് പപ്പീസിനെ കിട്ടും. ഒരു കുട്ടിയെ വെച്ച് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണെങ്കിൽ അതും പറ്റുന്ന ഇതാണ്. പിന്നെ ഫീമെയിലിനേക്കാളും കുറച്ചുകൂടെ എപ്പോഴും ഗ്രോത്ത് മെയിലിനായിരിക്കും. സൈസ് കൂടുതൽ എപ്പോഴും മെയിലിനായിരിക്കും. സൈസ് വെച്ചൊരു വീടിന് അലങ്കാരമായിട്ട് നടത്താനാണെങ്കിൽ ശരിക്കും മെയിലാണ്. പൈസ ഒന്നും നോക്കുന്നില്ല. നമുക്കൊരു വാച്ചിങ് പർപ്പസ് മാത്രമാണ്, അല്ലെങ്കിൽ വേറെ ഉദ്ദേശമൊന്നും ഇല്ല എങ്കിൽ ഒരു മെയിൽ ഡോഗ് ആണ് എപ്പോഴും നല്ലത്. മെയിൽ പപ്പിയാണ് നമ്മൾ എടുത്ത് വളർത്തുന്നതിന് നല്ലത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് ഷോയ്ക്കാണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് KCA രജിസ്റ്റേർഡ് ആയിട്ടുള്ള പപ്പിയാണ് നമ്മുടെ ഉള്ളത്. KCA മൈക്രോചിപ്പ് KCA രജിസ്റ്റേർഡ് ആയിട്ടുള്ള പപ്പീസ് ആണ് നമ്മുടെ ഉള്ളത്. ഈ കുഞ്ഞുങ്ങൾക്ക് KCA എടുത്തിട്ടാണ് കൊടുക്കുക? അതെ, കൊടുക്കും. KCA ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്? അതെ അതെ, പപ്പീസിന് നമ്മൾ KCA ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. KCA രജിസ്റ്റേർഡ് പപ്പീസ് ആണ് നമ്മുടെ ഉള്ളതെല്ലാം. അല്ല, ഇപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് വിത്ത് KCA വിത്തൗട്ട് KCA രണ്ട് റേറ്റ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് വിത്തൗട്ട് KCA വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷെ അത് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഉള്ളതിനെ ഇല്ലാതാക്കി വിടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാളെ ഇപ്പോൾ ഇത് കൊണ്ടുപോയി നാളെ ഒരു സമയത്ത് ഇവർക്കൊരു ഒരു ഷോ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വരുവാണെങ്കിൽ ഒരിക്കലും ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഒരു മെയിൽ പപ്പിയാണ് ഒരാൾ എടുക്കുകയെന്ന് വിചാരിക്കുക, നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, നോൺ സർട്ടിഫൈഡ് മതി എന്നും പറഞ്ഞ ഒരു മെയിൽ പപ്പി എടുത്തെന്ന് വിചാരിക്കുക. നാളെ ഈ പപ്പി വലുതായതിനു ശേഷം ഇതിനൊരു മേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർ പുള്ളിയെ സമീപിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് സ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഇത് കൊടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ പിന്നെ സർട്ടിഫിക്കറ്റിനായിട്ട്
ഒരു കാര്യം, പ്രധാന കാര്യം ചോദിക്കുകയാണ്, ഈ കെസിയെ എടുത്ത് കൊടുക്കുന്നതും എടുക്കാതെ കൊടുക്കുന്നതായിട്ട് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് എന്ത് മാത്രം വരാറുണ്ട്? ശരിക്കും ആൾക്കാർ അതിന് 2,000-3,000 രൂപയൊക്കെ അഡീഷണൽ മിനിമം പറയുമല്ലോ, അത്രയും ചിലവ് ശരിക്കും നമുക്ക് വരുന്നുണ്ടോ കെസി എടുക്കാൻ? അത്രയും ചിലവ് വരുന്നുണ്ട്, അതിന് വേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇത് കൊല്ലത്താണ് നമ്മുടെ ആലപ്പുഴ എന്നുള്ള കെസിഎ സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡോഗ്സിൻ്റെ എണ്ണം പറയുക, പിന്നെ അതുകൂടാതെ IKG ഫോം എടുക്കണം. നമ്മളൊരു വർഷത്തേക്കുള്ള കെന്നൽ ക്ലബിൻ്റെ IKG സർട്ടിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ ഗസറ്റ് ഒരു വർഷത്തേക്കുള്ള ഗസറ്റ് എടുക്കണം. പിന്നെ പപ്പീസിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഒരു പപ്പിക്ക് ഇത്ര റേറ്റ് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. അതുപോലെ തന്നെ ഫീമെയിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ട പൈസ അടക്കണം. പിന്നെ അത് കൂടാതെ ഇങ്ങോട്ടുള്ള 3,000 രൂപ പ്രാവുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നത് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. കൂടും, അതുപോലെ തന്നെ പ്രാവുകളെ കാണാൻ അടിപൊളിയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.